ചിക്കൻ ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ പൊടി, 2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം, ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇടണം, പിന്നെ ബട്ടർ 1 സ്പൂൺ, പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാമല്ല. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽ ഒഴിച്ചിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെക്കണം. ഇങ്ങനെ നല്ല നല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. അടുത്ത പണിയാണ് നമ്മൾ ഇങ്ങനെ ചിക്കൻ മസാല ഒക്കെ ആകുമ്പോൾ ഇത് റെഡി ആയിക്കോളാം. മൂടി വെച്ചു നമ്മൾ. ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് പോവാം. നമ്മൾ ആ പാത്രം അടുത്ത് വെച്ച് ഇനി അത് ചൂടാവണം. എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് ഈ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്ര ചിക്കനിലേക്ക് വേണ്ടി നമ്മൾ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞ് എടുക്കുക. ഇങ്ങനെ ഗുജുരാ പറഞ്ഞ് നമ്മൾ അരിഞ്ഞ മേലേക്ക് ഉള്ളി ഇട്ടിട്ട് നല്ല ബാക്കിയുള്ള ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാണ്. അതിലേക്ക് നമ്മൾ 5 പച്ചമുളക് ഇട്ടു. നമ്മളിത് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഞാൻ അരക്കുകയാണ്. പിന്നെ അതിലെ ഈ എണ്ണയിലേക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതല്ലാതെ ഇങ്ങനെ ചാപ്പിന് കൈ കൊണ്ട് ആക്കി കൊടുക്കുക. സ്പൈസി സ്മെല്ലാണ് ഇതിന്. ഇതിലേക്ക് ഔഷധത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. ചിക്കൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. മിക്സ് ചെയ്യാം. ഉള്ളിലേക്ക് ഇതായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ, മസാലയുടെ പച്ചമുളകും പൊടി, ചിക്കന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കും. അതിലേക്ക് ഇനി നമുക്ക് ഗരം മസാലയും കൂടി ഇടാം. മല്ലിച്ചപ്പ് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. നമ്മളുടെ മാവ് റെഡിയായി. ഇനി നമ്മളത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാഫായി മുറിക്കാൻ പോവാണ്. ഇങ്ങനെ ഹാഫായി മുറിച്ചിട്ട് അതിൻ്റെ ഹാഫായി മുറിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാഫായി ഇങ്ങനെ മുറിക്കാം. നമ്മൾ ഇതിനെ 8 പീസ് ആക്കി ഇങ്ങനെ പീസ് പീസായി മുറിച്ച് 8 ആയി. ഇനി ആദ്യം നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ക്ലേ പരത്തുന്ന പോലെ ഇങ്ങനെ ക്ലേ കളിക്കുന്ന കുറച്ച് പൊടി തട്ടി കൊടുക്കുക. ഈ പരത്തിയിലേക്ക് 1 സ്പൂൺ ആ ഉള്ളിയൊക്കെ ആക്കി ഉണ്ടാക്കി വരുമ്പോ ആ സാധനം ചിക്കനൊക്കെ ആക്കി ഇങ്ങനെ പരത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മൊസാറെല്ലോ ചീസ് ഇട്ട് കൊടുക്കുക. എന്റെ ഫേവറേറ്റ് മൊസാറെല്ലോ ചീസ്. ഇനി ഇതിനിങ്ങനെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ അതിനെ മടക്കി വെക്കാൻ പോവാണ് ക്ലോസ്. ഇതെല്ലാതും നമ്മൾ ചീതയുടെ പരത്തെടുക്കുക. മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ മൊസാറെല്ലോ ഫേവറേറ്റ് ചീസ് ഇടു. പിന്നെ മടക്കും, ഇങ്ങനെ ക്ലോസ് ആക്കും. ഇങ്ങനെ ക്ലോസിങ് ആക്കുക. അത് കഴിഞ്ഞിട്ട് പൊരിക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇതില് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ 2 ടൈപ്സ് ആണ് ചെയ്യാൻ പോണേ. നമ്മൾ ബേക്കും ചെയ്യും, പിന്നെ ഫ്രൈയും ചെയ്യും. അതിലേക്ക് നമ്മൾ ബട്ടർ പരത്തി കൊടുക്കണം, ആഡ് ചെയ്യണം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നല്ല സോഫ്റ്റ് എനിക്ക് ഇഷ്ട സാധനങ്ങൾ ചെയ്യാറ്. അതാണ് ഞാൻ ചെയ്യണം. അതിലേക്ക് വെക്കാം. അതിലേക്ക് വെക്കാം 1, 2, 3, 4. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളില് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക്
चटी अड़पे चूडाई नाम अल्पन कई पुलो श्रद्धि मीडियम चीजें आक मेल मेल मरचरा नोक अच्छा पा मीडियम फ्लेम बोम्ब सूपर डूपर टाइम मेले बटर तेज इन कुछ आवटे मोले ब्रेड चिली नाव